Cooperative Arts College Vadagara and Muipur under Institute of Management Studies. വടകര മാർക്കറ്റ് റോഡ് ഇരുഭാഗവും അടച്ചിട്ട നടപടിയിൽ വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമാകുന്നു. ഇവിടെ പൊതുഗതാഗതം നിരോധിച്ചതിനാൽ കച്ചവടം കുറവാണെന്നും വടകര മാർക്കറ്റ് റോഡ് ഇരുഭാഗവും അടച്ചിട്ട നടപടിയിൽ വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമാകുന്നു. ഇവിടെ പൊതുഗതാഗതം നിരോധിച്ചതിനാൽ കച്ചവടം കുറവാണെന്നും എത്രയും വേഗം റോഡ് തുറക്കാൻ ആവശ്യമായ നടപടികൾ അധികൃതർ കൈക്കൊള്ളണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. വടകര മാർക്കറ്റ് റോഡ് തുടങ്ങുന്ന ഭാഗത്തും ടൗൺഹാളിന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തും റോഡ് അടച്ചിട്ടിട്ട് ആഴ്ചകളായി. ഇതാ വ്യാപാര മേഖലയെ സാരമായി ബാധിക്കുന്നുവെന്ന് വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എം അബ്ദുൽ സലാം പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ലോക്ക്ഡൌൺ കഴിഞ്ഞ് അതിനുശേഷം വടകര മാത്രമായിട്ട് പിന്നെയോ 25 ദിവസം പിന്നെയും ലോക്ക്ഡൌൺ ആയി. കണ്ടെയ്നേഴ്സ് ഉണ്ട്, ഇതൊക്കെ ഒഴിവായി വടകരയിൽ നിന്ന്. പക്ഷെ ഇതൊക്കെ ഒഴിവായി കഴിഞ്ഞിട്ടും വടകര മാർക്കറ്റ് റോഡ് കാണുന്നു. ഒന്ന് ഈ പള്ളിയുടെ ഈ ഭാഗം, പിന്നെ അഞ്ചുവിളക്കിൻ്റെ ആ ഭാഗം, ആ രണ്ട് ഭാഗങ്ങളിലും പൊതുവാഹനങ്ങൾക്ക് ഒഴിവാക്കിക്കൊണ്ട് ലോക്ക്ഡൗണാണ് ഇപ്പം വേറെ ലോക്ക്ഡൗണായി ഉണ്ടായിരിക്കുന്നത്. നമുക്കൊരു വടകര പ്രധാന മേഖലയായത് അനാദി മേഖല. ആ അനാദി മേഖലയിൽ പൊതുവാഹനങ്ങൾ വിടാത്തത് കൊണ്ട് തന്നെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കച്ചവടവും നടക്കുന്നില്ല. ഏതാണ്ട് 10-300 ചില്ലാണ് കച്ചവടക്കാരുണ്ട് ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് മാത്രം. ഇതിനോട് ഒന്നിച്ച് തന്നെയാണ് ഇപ്പം ക്യൂൻസ് റോഡിൻ്റെ വർക്ക് തുടങ്ങിയത്. അത് വടക്ക് തുടങ്ങി നമുക്ക് പ്രതിഷേധ കാര്യങ്ങളൊന്നുമില്ല, കാരണം 4-5 കൊല്ലമായിട്ട് തുടങ്ങേണ്ട വർക്കാണ്. അതുകൊണ്ട് തന്നെ ആട് അടഞ്ഞു കിടക്കുക ക്യൂൻസ് റോഡ്. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള റോഡ് അതും അടഞ്ഞു കിടക്കുന്നു, ഇതും അടഞ്ഞു കിടക്കുന്നു, ഇതുകൊണ്ട് അനുബന്ധ റോഡുകളും അടഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിനെ ജനങ്ങൾ ഒഴിവാക്കുന്ന രീതിയിലാണുള്ളത്. ഇപ്പം അത്തം തുടങ്ങി, ഓണം തുടങ്ങി, ആ സമയത്തേക്കുള്ള സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടെങ്കിലും ഇനി നമുക്കൊരു പ്രതീക്ഷയോടെ നിൽക്കുന്നതാണ്. 4-5 സീസണുകൾ ഇല്ലാണ്ടായി മാറി. അപ്പോൾ ഈ ഓണ സീസണ് പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അപ്പുറം ഇപ്പുറമായിട്ട് അടച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഈ വിവരങ്ങളൊക്കെ മുനിസിപ്പാലിറ്റിനെയും പോലീസിനെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും അവർ പറഞ്ഞിട്ടുണ്ട്, തുറന്നു തരാൻ വേണ്ടി അവർ തിരതരാന്ന് പറയുന്നില്ല, സംഭവം നടക്കുന്നില്ല. കച്ചവടക്കാരെ സംബന്ധിച്ച് സാധനങ്ങൾ സ്റ്റോക്കുണ്ട്. ഇത് ഈ 5-8 ദിവസം കൊണ്ട് വിറ്റ് തീർന്നിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നം തന്നെയാണ് ഉണ്ടാകുക. പിന്നെ ഓണം പിന്നെ 8 ദിവസം ബാക്കിയുണ്ട്. ആ സമയത്ത് ഇതിങ്ങനെ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു കാലം തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അധികൃതർ അടിയന്തരമായിട്ട് ഈ മാർക്കറ്റ് റോഡ് വിഷയത്തിൽ ഇടപെടുക, ഇടപെടി തുറന്നു തരാനുള്ള സംവിധാനം ഉണ്ടാക്കിത്തരണം. തൊഴിലാളികളുടെ ബോണസുകൾ കാര്യങ്ങളെല്ലാം ആയിട്ട് പ്രശ്നം കിടക്കുന്ന വലിയ ചിലവുള്ള മാസമാണിത്. അത് അധികാരികൾ മനസ്സിലാക്കുക. വേറെ ഒരു പ്രത്യേക ഈ റോഡിന് പ്രത്യേക ഇതുണ്ട്, വൺ വേ ആയത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം ഒരു ദിവസം പാർക്കിങ്, ഒരു ഭാഗം ഒരു ദിവസം അങ്ങനെ ഇത്. അപ്പോൾ ഒരു നല്ലൊരു വീതിയുള്ള റോഡായത് കൊണ്ട് തന്നെ ഒരു ഭാഗം റോഡിൽ പാർക്കിങ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ഭാഗം ഫ്രീയാണ്. അങ്ങനെ ഇപ്പോൾ അതുമല്ല, ഇപ്പം ബസ്സും ഇല്ല. ബസ്സുണ്ടെങ്കിൽ വലിയ ബ്ലോക്ക്. ആ ബസ്സും ഇപ്പോൾ ഇല്ല, നിങ്ങളറിയാലോ. വടകരയിൽ ഇപ്പം കൊയിലാണ്ടി ആ ഭാഗത്തേക്ക് മാത്രമേ ഓടുന്നുള്ളൂ, ഉൾനാടിലേക്ക് ബസ്സില്ല. അതുകൊണ്ട് തന്നെ ഈ റോഡ് കംപ്ലീറ്റ് ഫ്രീയാണ്. ഇതിലൊരു ബസ് സർവീസ് പോലും നടക്കുന്നില്ല. തുറന്നു കാക്കണം, സംവിധാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ കച്ചവടക്കാർ പ്രയാസത്തിലാണ്. അധികാരികൾ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം. കൊറോണ മഹാമാരി വടകരയിലെ ഒട്ടുമിക്ക വ്യാപാരികൾക്കും കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചത്. വിഷു, റംസാൻ, ഈസ്റ്റർ തുടങ്ങിയ സീസണുകളിലെ വൻ കച്ചവടം നഷ്ടമായതോടെ വരുന്ന ഓണം വിപണിയാണ് വ്യാപാരികൾക്ക് ആശ്വാസത്തിന് വക നൽകുന്നത്. എന്നാൽ വടകരയിലെ ഏറ്റവും തിരക്കേറിയ മാർക്കറ്റ് റോഡ് അടച്ചിട്ടതോടെ വരുന്ന ഓണം വിപണി കൂടെ നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. മാത്രമല്ല, റോഡ് ബ്ലോക്കായതോടെ സാധനങ്ങൾ വാങ്ങിക്കാനായി മാർക്കറ്റ് റോഡ് ഭാഗത്തേക്ക് വരുന്നവരുടെ എണ്ണം വിരലിലെണ്ണാവുന്നതായെന്നും വ്യാപാരികൾ പറയുന്നു. എത്രയും വേഗം റോഡ് തുറന്ന് വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. പിന്നെ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ജനങ്ങൾ ഈ ബ്ലോക്ക് കാരണം അവിടെ നിന്നിട്ട് മടങ്ങിപ്പോന്ന, ഇങ്ങോട്ട് ബ്ലോക്ക് കാരണം ഇവിടെ ലോക്ക്ഡൗൺ ആണെന്ന് വിചാരിച്ചിട്ട് ഷോപ്പുകളൊന്നും ഇല്ലാന്ന് വിചാരിച്ച് അവിടെ വന്നിട്ട് ബ്ലോക്കിൻ്റെ ഇടയ്ക്ക് വരെ വന്നിട്ട് മടങ്ങിപ്പോന്ന ഒരവസ്ഥയാണ്. പിന്നെ സാധനം വാങ്ങാൻ ഇവിടെ വരുന്ന ജനങ്ങൾ സാധനം വാങ്ങി മീറ്ററുകളോളം നടന്നിട്ടുമാണ് ഈ സാധനം ചോലി കയറ്റിട്ട് സാധനം കയറ്റിക്കൊണ്ടുപോയത്. ഈ ബുദ്ധിമുട്ടെല്ലാം കാരണം ജനങ്ങൾ ഇങ്ങോട്ട് വരാത്തൊരവസ്ഥ, ഈ വടകര മാർക്കറ്റിൽ വരുന്ന ജനങ്ങൾ മറ്റുള്ള മാർക്കറ്റിലേക്ക് പോകുന്നൊരവസ്ഥയിലാക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അവർ ആൾക്കാർ തിരിച്ചു പോവുക ചെയ്യുന്നത്, കാരണം ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബ്ലോക്കായതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യും, ഇഷ്ടംപോലെ ഏരിയയിലും ഇഷ്ടംപോലെ സൗകര്യം സാധനം ഇപ്പോൾ കിട്ടുന്ന ഏരിയകളിലുണ്ട്, അവിടെ പോയി ദേശ സാധനമായി പോകുന്നത് വടകര ആടിങ്ങോട്ട് വിടുന്നില്ല ഇപ്പോൾ. അപ്പോൾ അടിയന്തരമായിട്ട് ഈ ബ്ലോക്ക് ഒന്ന് ഉപയോഗം കിട്ടിയാൽ നമുക്ക് കച്ചവടക്കാർ താൽക്കാലികമായിട്ട് ഒരു 8 ദിവസം ഓണം കഴിയുന്നവരെ എന്തെങ്കിലും സഹായം ചെയ്ത് വിനീതമായി. കോഓപ്പറേറ്റീവ് ആർട്സ് കോളേജ് വടകര ആൻഡ് മുയ്പോർ. വിദ്യാഭ്യാസ രംഗത്ത് 4 പതിറ്റാണ്ട് കാലത്തെ അനുഭവ സമ്പത്തുള്ള വടകര എഡ്യൂക്കേഷണൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഇനി സമാന്തര വിദ്യാഭ്യാസ രംഗത്തും ചുവടുറപ്പിക്കുന്നു.
പുതുതായി വടകരയിൽ മുയ്പൊത്തും ആരംഭിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ബികോം ഫിനാൻസ്, ബികോം കോ ഓപ്പറേഷൻ, BBA, BA സോഷ്യോളജി, BA മലയാളം എന്നീ കോഴ്സുകളിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകർ, ഉന്നത നിലവാരമുള്ള ക്ലാസുകൾ, റഫറൻസ് ലൈബ്രറി സൗകര്യം. കോഓപ്പറേറ്റീവ് കോളേജ് നിയർ ന്യൂ ബിസ്റ്റാൻ വടകര. കോഓപ്പറേറ്റീവ് കോളേജ് മുയ്പോത്ത് പേരാമ്പ്ര. അണ്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കോഓപ്പറേറ്റീവ് കോളേജ് വടകര ആൻഡ് മുയ്പോത്ത്. ഫോർ അഡ്മിഷൻ കോൺടാക്ട് വടകര 9961766609 9072572324. മുയ്പോത്ത് 7034377076 9846209386 A unit of Vadagira Educational Cooperative Society.